കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ നിയന്ത്രണത്തിലുള്ള സഹകരണ സ്ഥാപനമായ സിഡ്കോയുടെ പ്രഥമ വിദ്യാഭ്യാസ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. സഹകരണ രജിസ്ട്രാറും പബ്ലിക് റിലേഷൻസ് വകുപ്പ് ഡയറക്ടറുമായ ടി വി സുഭാഷ് IAS ഉദ്ഘാടനം ചെയ്ത ചടങ്ങിൽ 24 News MDയും ചീഫ് എഡിറ്ററുമായ R. ശ്രീകണ്ഠൻ നായർ മുഖ്യാതിഥിയായിരുന്നു. സിഡ്കോ അംഗങ്ങളുടെ ഉന്നത വിജയം കരസ്ഥമാക്കിയ മക്കൾക്കുള്ള പ്രഥമ വിദ്യാഭ്യാസ പുരസ്കാര വിതരണമാണ് കൊച്ചി COA ഭവനിൽ നടന്നത്. ക്യാഷ് പ്രൈസും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. SSLC, +2 ബിരുദം, ബിരുദാനന്തര ബിരുദം എന്നീ വിഭാഗങ്ങളിലായി 85 വിദ്യാർത്ഥികൾ പുരസ്കാരത്തിന് അർഹരായി. ജീവിതത്തിന്റെ യാഥാർത്ഥ്യത്തെ ഉൾക്കൊണ്ട് സോഷ്യൽ മീഡിയകളിൽ ഇടപെടണമെന്ന് TV സുഭാഷ് IAS ചടങ്ങിൽ പറഞ്ഞു. പണ്ട് ശുചിമുറികളിൽ എഴുതിയിരുന്നവർ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എഴുതുന്നു. എന്നാൽ ഇതിന് ഇരയാകുന്നവരുടെ മാനസികാവസ്ഥ ആരും കാണുന്നില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വന്നവരോടി ട്രെയിനൊക്കെ വളരെ ക്ലീനായി. അവിടെ ആ എഴുതിയിരുന്ന ആളുകളൊക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലാണ് അവരുടെ ക്രിയേറ്റിവിറ്റി ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ തരത്തിലേക്ക് നമ്മൾ ഇത് അനുഭവിക്കുന്ന ആളുകൾക്ക് അവർ പോയിക്കൊണ്ടിരിക്കുന്നത് അവരുടെ ഡിഗ്നിറ്റി, അവരുടെ വർത്ത്, അവരുടെ സെൽഫ് റെസ്പെക്റ്റ്, അവരുടെ ഇൻഡിവിജ്വാലിറ്റി, അവർക്കുണ്ടാകുന്ന മറ്റു പ്രശ്നങ്ങൾ ഇതൊന്നും ബാധിക്കാതെ ഉള്ള ഒരു സംസ്കാരം നമ്മുടെ സോഷ്യൽ മീഡിയയിലുണ്ട്. കോവിഡ് കാലത്ത് കുട്ടികൾക്ക് സ്മാർട്ട് ഫോൺ നൽകിയത് ഇപ്പോൾ അപകടകരമായി മാറിയിട്ടുണ്ടെന്ന് R. ശ്രീകണ്ഠൻ നായർ അഭിപ്രായപ്പെട്ടു. കുട്ടികളെ സ്കൂളുകളിലേക്ക് ആകർഷിക്കുന്ന ഒന്നും ഇപ്പോഴില്ല. പാഠഭാഗങ്ങൾ പൊളിച്ചെഴുതേണ്ട കാലമായെന്നും അദ്ദേഹം പറഞ്ഞു. നമ്മുടെ കുട്ടികളെ സ്കൂളിലേക്ക് ആകർഷിച്ചുകൊണ്ട് വരാൻ പറ്റുന്ന ഒരു സാഹചര്യം പല സ്കൂളുകളിലും ഇല്ല. ടൂറിസ്റ്റ് കേന്ദ്രത്തിൽ പോകുന്ന പോലല്ലേ കുട്ടികൾ സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത്? അണക്കല്ല് ചാടിയും പുഴയോരത്ത് കളിച്ചും ഒക്കെ വീട്ടിൽ നിന്നിറങ്ങി അങ്ങ് സ്കൂളിൽ ചെല്ലുന്ന കുട്ടികളല്ലേ? വഴിക്കെണ്ണുമായിട്ട് വീട്ടുകാർ കാത്തിരുന്ന് ടെൻഷൻ അടിക്കേണ്ട യാതൊരു കാര്യമില്ലായിരുന്നല്ലോ. പക്ഷേ ഈ കുട്ടികൾക്ക് ഇന്ന് സ്കൂളെന്ന് പറഞ്ഞാൽ പേടിയാണ്. പാഠഭാഗങ്ങൾ ഇത്രയും ബുദ്ധിമുട്ടി പഠിക്കാൻ കുട്ടികൾക്ക് താല്പര്യമില്ലാതാകുന്നു. അതൊക്കെ നമ്മൾ നമ്മുടെ നാട്ടിൽ പൊളിച്ചെഴുതേണ്ട കാലമായി. സിഡ്കോ പ്രസിഡന്റ് വിജയകൃഷ്ണൻ K. അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സിഡ്കോ ഡയറക്ടർ ബിനു ശിവദാസ് സ്വാഗതം പറഞ്ഞു. COA പ്രസിഡന്റ് അബൂബക്കർ സിദ്ദിഖ്, COA ട്രഷറർ CB PS, KCCL ചെയർമാൻ K. ഗോവിന്ദൻ, കേരള വിഷൻ ചാനൽ ചെയർമാൻ N. രാജ്മോഹൻ, കേരള വിഷൻ ന്യൂസ് മാനേജിംഗ് ഡയറക്ടർ പ്രജേഷ് അച്ചാണ്ടി, കൊച്ചിൻ കോർപ്പറേഷൻ കൌൺസിലർ CR സുധീർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. സിഡ്കോ സെക്രട്ടറി പത്മകുമാർ R. നന്ദി പറഞ്ഞു. കേരള വിഷൻ ന്യൂസ്, കൊച്ചി.